തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ എതിർപ്പും ഭീഷണിയും വകവയ്ക്കാതെ ഇന്ത്യ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങി. റഷ്യൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങരുതെന്നായിരുന്നു യു എസ് മുന്നറിയിപ്പ്. മാത്രമല്ല അങ്ങനെ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുമെന്ന ഭീഷണിയും യു എസ് ഉയർത്തിയിരുന്നു. അതേസമയം യുക്രൈൻ വിഷയത്തിൽ തങ്ങൾക്ക് മേൽ അന്താരാഷ്ട്ര സമൂഹം പ്രഖ്യാപിച്ച ഉപരോധത്തെ മറികടക്കാൻ ഇന്ത്യയ്ക്ക് വമ്പൻ ഡിസ്കൗണ്ടിൽ അസംസ്കൃത എണ്ണ റഷ്യ വാഗ്ദാനം ചെയ്യുകയായിരുന്നു. അമേരിക്ക പറയുന്നത് വിവിധ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിന് ശക്തി പകർന്ന് ഇന്ത്യ അന്താരാഷ്ട്ര കടമ നിറവേറ്റണം എന്നാണ്. എന്നാൽ ഇന്ത്യ യുക്രൈൻ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. യുക്രൈൻ വിഷയത്തിൽ പരോക്ഷമായെങ്കിലും റഷ്യയ്ക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള ചൈനയുടെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ആഴ്ച ഇന്ത്യ സന്ദർശിച്ചത് യു എസിനെ സംശയാകുലമാക്കിയിരുന്നു. ഇപ്പോൾ റഷ്യൻ വിദേശകാര്യമന്ത്രി കൂടി വന്നതോടെ തങ്ങളുടെ നിലപാടുകൾക്ക് വിരുദ്ധമാവും തീരുമാനമെന്ന് യു എസ് ഭയക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങരുതെന്ന മുന്നറിയിപ്പ് അമേരിക്ക ഇന്ത്യയ്ക്ക് മുൻകൂട്ടി നൽകിയത്. അത് പക്ഷേ ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു എന്ന് മാത്രം. അങ്ങനെ എണ്ണ വാങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. എന്നാൽ എന്ത് നടപടികളാണ് തങ്ങൾ കൈക്കൊള്ളുകയെന്ന് അമേരിക്ക വ്യക്തമാക്കിയും ഇല്ല. മുൻ വർഷങ്ങളിലേതുപോലെ റഷ്യയിൽ നിന്ന് വിലക്കിഴിവിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ യു എസിന് വിരോധമില്ലെന്നും എന്നാൽ അത് വൻതോതിൽ വർദ്ധിപ്പിക്കരുതെന്നുമാണ് അവരുടെ നിലപാടെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഉപരോധം ഏർപ്പെടുത്താനാണ് യു എസ് നീക്കമെന്നും വാർത്തകളുണ്ട്. എന്നാൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയതായി നിർമ്മലാ സീതാരാമനാണ് അറിയിച്ചിട്ടുള്ളത്. 4 ദിവസത്തേക്കുള്ള ഇന്ധനമാണ് വാങ്ങിയതെന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുമെന്നും ധനമന്ത്രി അറിയിച്ചു. അതേസമയം തങ്ങൾക്ക് മേൽ അന്താരാഷ്ട്ര സമൂഹം ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധത്തെ മറികടക്കാനാണ് റഷ്യ ഇന്ത്യയ്ക്ക് വമ്പൻ ഡിസ്കൗണ്ടിൽ അസംസ്കൃത എണ്ണ വാഗ്ദാനം ചെയ്യുന്നതെന്ന് മാധ്യമങ്ങൾ പറയുന്നു. യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിക്കുന്നതിന് മുമ്പുള്ള വിലയിൽ ക്രൂഡ് ഓയിൽ നൽകാമെന്നാണ് മോസ്കോ ഇന്ത്യയെ അറിയിച്ചിട്ടുള്ളത്. ബാരൽ 1 $30-$35 ഡിസ്കൗണ്ടിൽ എണ്ണ നൽകുമെന്ന വൻ വാഗ്ദാനമാണ് റഷ്യയുടേതെന്ന് ഫൈനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. യുക്രൈനിൽ February 23 റഷ്യൻ ആക്രമണം ആരംഭിക്കുന്ന വേളയിൽ $97 ആയിരുന്നു അസംസ്കൃത എണ്ണയുടെ വില. തുടർന്ന് വില 14 വർഷത്തെ ഉയർന്ന നിരക്കായ $139 വരെ ഉയർന്നു. ഇതിൻ്റെ തുടർച്ചയായി ഇന്ത്യയിലും ഇന്ധനവില കുതിച്ചുയർന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് മരവിപ്പിച്ച് നിർത്തിയ പെട്രോൾ ഡീസൽ വില March 22 9 തവണയാണ് വർദ്ധിപ്പിച്ചത്. അതിനിടയിലാണ് റഷ്യയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനം വന്നത്. റഷ്യയുടെ വിവിധ സ്ഥാപനങ്ങൾക്ക് മേലുള്ള പാശ്ചാത്യ ഉപരോധങ്ങളെ തുടർന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുള്ള വൻ കിഴിവുകളിൽ ആകർഷിക്കപ്പെട്ട ഇന്ത്യ റഷ്യ നടത്തിയ യുക്രൈൻ ആക്രമണത്തിന് ശേഷം കുറഞ്ഞത് 13 ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുഴുവൻ ഏകദേശം 16 ദശലക്ഷം ബാരലുകളെ വാങ്ങിയിട്ടുള്ളൂ എന്നോർക്കണം. നിലവിൽ എണ്ണ വാങ്ങിയില്ലെങ്കിൽ റഷ്യയും ചൈനയും എണ്ണ വാങ്ങിയാൽ യു എസും സഖ്യരാജ്യങ്ങളും ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്ത്യയിലാണെങ്കിൽ ഇന്ധനവില കുതിച്ചുയരുകയുമാണ്. അവിടെ പ്രായോഗികമെന്ന് തോന്നുന്ന ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചുവെന്നേ ഉള്ളൂ എന്ന് പറയുന്നവരും ഉണ്ട്. എന്നാൽ വ്യക്തമായ നിലപാട് ഉണ്ടായിരുന്നു എങ്കിൽ ഒരു ഭാഗത്തുനിന്നും സമ്മർദ്ദം ഉണ്ടാവുമായിരുന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അതേസമയം റഷ്യയിൽ നിന്നുള്ള ഊർജ ഇറക്കുമതിയിൽ ഇന്ത്യയ്ക്കായി ഒരു റെഡ് ലൈൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്ഥാപിക്കില്ല. എന്നാൽ ആ വാങ്ങലുകളിൽ പെട്ടെന്നുള്ള അതിവർധന കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഉന്നത US ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചിട്ടുള്ളത്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.